അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കള് ദേദക്ഷരമാണെന്ന് ഓർമ്മയുണ്ടോ? മക്കൾക്ക് ദേദക്ഷരമാണെന്നൊന്ന് പറഞ്ഞേ. ആ ഇത് റായാണല്ലേ. ആ അക്ഷരം നമ്മൾ പഠിച്ചിനി, എവിടെ കണ്ടാലും മക്കൾക്ക് റാ കണ്ടാൽ മനസ്സിലാവുമല്ലോ. മാഷല്ലാ, ഇതേതക്ഷരമാണ് മക്കളെ? ഇതേതക്ഷരമാണെന്ന് മനസ്സിലായോ? ണല്ലേ, മാഷല്ലാ. ഇതേതക്ഷരമാണ് ഞാ. ഇതേതക്ഷരമാണ്, ഇതേതക്ഷരമാണെന്ന് മനസ്സിലായോ? ആ മാഷല്ലാ, ര അല്ലേ. ഇതേതക്ഷരമാണെന്ന് മനസ്സിലായോ? ലാസ്റ്റ് പഠിച്ച അക്ഷരം അല്ലേ. ഇതെന്താ? മാഷല്ലാ, താ ചേർത്ത് തത്തയുടെ പാട്ട് പഠിച്ചു. തത്തയുടെ പാട്ട് പഠിച്ചു, താ വെച്ചിട്ടുള്ള വാക്കുകൾ പഠിച്ചു. ഇനി നമ്മള് ടെക്സ്റ്റില് താ എഴുതിയല്ലേ. ഇനി നമുക്ക് നോട്ട്ബുക്കിൽ താ എഴുതിയാലോ. നിങ്ങളുടെ മലയാള നോട്ട്ബുക്ക് എടുക്കുക, ഇതുപോലെ ഉമ്മി എടുത്ത് പറയുക, ഫസ്റ്റ് ഇവിടെ എഴുതി തരാന്. എന്നിട്ട് ഇതുപോലെ താ എഴുതണം. ഇവിടെ ഡേയും ഡേറ്റും ഇടണം. ഡേറ്റ് ഇടുമല്ലോ, ഇൻഷാല്ലാ. എന്നിട്ട് ഇവിടെ ടു ലൈൻസ്, ഇത് ടു ലൈൻ നോട്ട്ബുക്കാണ്. അപ്പൊ മക്കൾ എങ്ങനെ ടു ലൈൻസിൽ എഴുതണ്ടേ അറിയാവോ മക്കൾക്ക്? ഇതുപോലെ തന്നെ പേരൻസ് ശ്രദ്ധിക്കുക, ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക അവർക്ക് ലൈൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ ടു ലൈൻസിൽ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ശരിയാക്കി പോസ്റ്റ് ചെയ്യുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.